ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവസന്നിധിയിൽ രാവിലെ സമയം വരുവാൻ കർത്താവ് നമുക്ക് ഒരവസരമൂടെ നൽകി തന്നല്ലോ. ഇന്ന് രാവിലത്തെ വചനധ്യാനത്തിനായി സദൃശ്യവാക്യം 19-ാം അധ്യായം അതിന്റെ 26-ാം വാക്യം നമുക്ക് വായിക്കാം. അപ്പനെ ഹേമിക്കുകയും അമ്മയെ ഓടിച്ചു കളയുകയും ചെയ്യുന്നവൻ ലജ്ജയും അപമാനവും വരുത്തുന്ന മകനാകുന്നു. ദൈവവചനം നമ്മൾ പഠിക്കുമ്പോൾ സ്പഷ്ടമായി വെളിപ്പെടുത്തുന്ന ഒരു സത്യം, ഈ ഭൂമിയിൽ ജനിച്ചവരെല്ലാവരും ജനനം തൊട്ടേ പാപികളാ. കർത്താവായ യേശു മാത്രമേ ഉള്ളൂ പാപമില്ലാത്ത ജനിച്ചവൻ. ബാക്കി എല്ലാവരും പാപത്തിലാണ് ജനിക്കുന്നത്. ഇതിൽ അപ്പനമ്മയും ഉണ്ട്. എല്ലാ അപ്പനമ്മമാരും അവരുടെ അകത്ത് പാപമുണ്ട്. ഇന്ന് നമ്മൾ അപ്പനമ്മമാരെ നോക്കിയാൽ, ഇന്ന് രാവിലെ നമ്മൾ അവരുടെ വിഷയമാണ് ശ്രദ്ധിക്കുന്നത്, അവരിൽ കുറവുണ്ട്. തികഞ്ഞവരല്ല. ദൈവം അവരുടെ കയ്യിൽ ഏൽപ്പിച്ച മക്കളെ വളർത്തുവാൻ പരിപാലിക്കുവാൻ അവർ ബദ്ധപ്പെടുന്നുണ്ട്. ഇന്നത്തെ ആധുനിക ലോകത്തിൽ നമ്മൾ ആധുനിക അപ്പന്മാരെ കുറേ പേരെ നോക്കിയാൽ, അവർ മക്കളെ അത്രയും വേണ്ടിയപ്പോൾ ശ്രദ്ധിക്കുന്നില്ല. അവർ അവരുടെ കാര്യങ്ങൾ, അവരുടെ സുഖം അന്വേഷിച്ച് അവർ അങ്ങ് മുന്നോട്ട് പോവും. ഒക്കുവാണെങ്കിൽ മക്കളെന്ന് എങ്ങനെയെങ്കിലും അവരെ കൈവിടാനും ബദ്ധപ്പെടും. അവരവരുടെ ലോകം, മക്കൾ അവരുടെ ലോകം. ഇത് പാപം വ്യക്തി ജീവിതങ്ങളെ എത്ര തകർത്തു. കുടുംബജീവിതം തകർന്നു കിടക്കുക. പക്ഷെ അതേസമയം ഈ പാപം നിറഞ്ഞ ലോകത്തിൽ ഒത്തിരി അപ്പനമ്മമാരുണ്ട്. അവർ സ്വന്തം മക്കൾക്ക് വേണ്ടി ജീവനും കൊടുക്കും. കഠിന അധ്വാനം ചെയ്യുന്നുണ്ട് മക്കളുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ. സ്വന്തം സുഖങ്ങളെ എല്ലാം മാറ്റിവെച്ചിട്ട് അവരുടെ മക്കൾക്ക് ഏറ്റവും നല്ലത് കൊടുക്കുവാൻ എത്ര അപ്പനമ്മമാരും ഉണ്ട് എന്ന്. അവരുടെ ഒട്ടേറെ ലക്ഷ്യം, ഞങ്ങൾ കഷ്ടം സഹിച്ചാലും ഞങ്ങളുടെ മക്കൾ കഷ്ടം സഹിക്കല്ലേ എന്നാ അവരുടെ ചിന്ത. മക്കളെക്കുറിച്ച് ഒത്തിരി സ്വപ്നങ്ങളുണ്ട്. അവരുടെ മക്കളുടെ ജീവിതത്തിൻ്റെ മുമ്പേ അവർ മാതൃക കാണിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. മക്കൾ അവരെക്കുറിച്ച് അഭിമാനിക്കുവാൻ അവർ ബന്ധപ്പെടുന്നുണ്ട്. അതേസമയത്ത് മക്കൾക്കും വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. അവരുടെ അപ്പൻ അമ്മയെ അവർ ബഹുമാനിക്കണം, അവരെ കരുതണം. നമ്മുടെ അപ്പനമ്മമാരിൽ കുറവുകളുണ്ട്. ചിലപ്പോൾ നമ്മുടെ അത്രയും പഠിത്തമില്ലായിരിക്കും. അവരിൽ ചില സ്വഭാവങ്ങൾ കാണും നമുക്ക് ഇഷ്ടപ്പെടാത്തത്. പക്ഷെ നമ്മൾ ദൈവത്തെ എത്ര സ്തുതിക്കേണ്ടിയതാ, നന്ദി പറയേണ്ടിയതാ. ദൈവം നമുക്ക് അപ്പനമ്മ തന്നിട്ടുണ്ടല്ലോ. എത്ര മക്കൾക്ക് അവർ അനാഥര. നമ്മൾ നമ്മുടെ അപ്പന്മാരെ സ്നേഹിക്കണം, ബഹുമാനിക്കണം. ബുദ്ധിമാനായ മക്കൾ ആവുമ്പോൾ നമ്മൾ നമ്മുടെ അപ്പനമ്മമാരുടെ തെറ്റുകൾ കണ്ട് അതീന്ന് കാര്യങ്ങൾ പഠിച്ച് നമുക്ക് ആ തെറ്റുകളുടെ പുറത്ത് ജയം പ്രാപിക്കണം. പക്ഷെ ഇത് നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചാൽ, ക്രിസ്തുവിൽ വസിച്ചാൽ മാത്രമേ സംഭവിക്കത്തുള്ളൂ. ഇവിടെ വായിച്ച വേദഭാഗത്തിൽ അപ്പനെ ഹേമിക്കുകയും അമ്മയെ ഓടിച്ചു കളയുകയും ചെയ്യുന്നവൻ ലജ്ജയും അപമാനവും വരുത്തുന്ന മകനാകുന്നു. ഈ വാക്യത്തിൻ്റെ അർത്ഥം, അപ്പനെ ഹേമിക്കുകയും അമ്മയെ ഓടിച്ചു കളയുകയും, അതിൻ്റെ അർത്ഥം എന്താ? അപ്പനെ ഹേമിക്കുന്നതിൻ്റെ അർത്ഥം അപ്പന് കൊടുക്കേണ്ടിയ ആ ആദരം കൊടുക്കാത്തവൻ. അവരുടെ പ്രവൃത്തികൾ മുഖാന്തരം അവർ അമ്മയെ നിരാശപ്പെടുത്തുന്നവരാ. അതുകൊണ്ട് അമ്മ സഹിക്കാൻ കഴിയാത്തതുകൊണ്ട് അവരെ വിട്ടിട്ട് വീട്ടിൽ നിന്ന് പോവുക. നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ജീവിതം നമ്മുടെ മുമ്പേ ഒരു മാതൃകയാണ്. സർവശക്തനായ ദൈവമായിരിക്കുമ്പോൾ
മനുഷ്യന്റെ വേഷത്തിൽ ഈ ഭൂമി വന്നപ്പം അപ്പനും അമ്മ യോസെഫും മറിയത്തിൻ്റെ കീഴിൽ എത്ര അനുസരണമുള്ളവനായിട്ടാ വളർന്നത്. കുടുംബത്തിൻ്റെ ആവശ്യങ്ങളെ നിറവേറ്റി കഠിന അധ്വാനം ചെയ്തു. മകന്റെ രീതിയിൽ ഭൗതികമായ ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തനായി നിറവേറ്റി. പക്ഷെ അതേസമയത്ത് തൻ്റെ ആത്മീയ ജീവിതത്തെയും ശ്രദ്ധിച്ചു. സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ചു. പ്രമാണത്തെ പൂർത്തീകരിച്ചു. സ്വർഗത്തിന് പ്രസാദമുള്ള ജീവിതം ജീവിച്ചു. ഭൂമിയിലുള്ള അപ്പനമ്മയെ തൻ്റെ ജീവിത മുഖാന്തരം പ്രസാദിപ്പിച്ചു. സ്വർഗവും ജീവിതം കണ്ട് അഭിമാനിച്ചോ അഭിമാനത്തോട് പറയുന്നത്, ഇതെന്റെ പ്രിയപുത്രൻ. കർത്താവായ യേശുവിൻ്റെ ജീവിതത്തിൽ നമുക്ക് ആ സ്വർഗത്തിൻ്റെ ആ സൗന്ദര്യം കാണാം. മാനവജാതിക്ക് വേണ്ടി ഒരു നല്ല ഉദാഹരണം, പൂർണമായ ഒരു ഉദാഹരണം. വേറെ ആരെ നോക്കേണ്ട ആവശ്യമില്ല, ക്രിസ്തുവിനെ നോക്കിയാൽ മതി. പരിശുദ്ധാത്മാവ് മുഖാന്തരം നമ്മൾ വീണ്ടും ജന്മം പ്രാപിച്ച നമ്മൾ ഓരോരുത്തരും ക്രിസ്തു യേശുവിൻ്റെ ആ ഉദാഹരണം കണ്ട്, മാതൃക കണ്ട് ജീവിക്കേണ്ടിയവരാ. കർത്താവായ യേശു ഈ പാപവും ദുഃഖം നിറഞ്ഞ ഈ ലോകത്തിലാണ് ജീവിച്ച് മാതൃക കാണിച്ചത്. തൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒത്തിരി എക്സ്ക്യൂസ് പറയാൻ കഴിയാമായിരുന്നു. എന്നാലും കർത്താവ് ദുഃഖം സഹിച്ച് പൂർണ്ണ മനുഷ്യനായി നമ്മുടെ മുമ്പേ മാതൃക കാണിച്ചു തന്നു. ഇന്ന് രാവിലെ സമയം നമുക്ക് നമ്മുടെ ജീവിതം ഒന്ന് ശോധന ചെയ്യാം. നമുക്ക് ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ വിശ്വസ്തരാണോ? നമ്മൾ നമ്മുടെ അപ്പനമ്മമാരെ സ്നേഹിക്കുന്നുണ്ടോ, ബഹുമാനിക്കുന്നുണ്ടോ? അതിൻ്റെ അർത്ഥം നമ്മൾ നമ്മുടെ വിശ്വാസത്തിൽ ത്യാഗം ചെയ്യാനല്ല, കോംപ്രമൈസ് ചെയ്യാനല്ല. നമ്മൾ ദൈവ മക്കളായിരിക്കുമ്പോൾ നമുക്കൊരു വലിയ ഉത്തരവാദിത്തമുണ്ട്. സ്വർഗസ്ഥനായ പിതാവിന് നമ്മൾ അനുസരണം കാണിക്കേണ്ടിയവരാ. നമ്മൾ ദൈവസന്നിധിയിൽ വരുമ്പോൾ സ്വർഗം നമ്മളെ കണ്ട് അഭിമാനിക്കുമോ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിക്കുന്നു? അതോ നമ്മൾ സ്വർഗസ്ഥനായ ദൈവത്തെയും ഹേമിക്കുന്ന സ്വഭാവമാണോ? ദൈവത്തിൻ്റെ മഹത്വം സ്വന്തത്തിന് വേണ്ടി എടുക്കുന്നവരാണോ? സ്വർഗസ്ഥനായ ദൈവത്തിന് നമ്മൾ ലജ്ജയുടെ കാരണമായി തീരല്ലേ? ഒരു ദൈവ പൈതലായിരിക്കുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്തത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി ഭൗതികവും ആത്മീയ ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തരായി നമ്മൾ നിറവേറ്റേണ്ടതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമുക്ക് ആവശ്യമായി പരിജ്ഞാനം തരാൻ, കർത്താവിൽ ബലപ്പെട്ട് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുവാൻ സ്വർഗം നമ്മളെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, തന്ന ഈ നല്ല അവസരത്തിനായി സ്തോത്രം. നീ ഞങ്ങളോട് സംസാരിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ അപ്പനമ്മയും ഞങ്ങളുടെ മക്കൾക്കായി സ്തോത്രം. കർത്താവേ, ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തരായി കർത്താവേ നിറവേറ്റുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. സ്വർഗം ഞങ്ങളെ കണ്ട് അഭിമാനിക്കുന്ന ഒരു ജീവിതം ജീവിപ്പാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ. ഭൂമിയിലുള്ള അപ്പനമ്മമാരും നമ്മുടെ ജീവിതം കണ്ട് അനുഗ്രഹിക്കപ്പെടുവാൻ, ആശ്വാസം അനുഭവിക്കുവാൻ സഹായിക്കണമേ. അതിനായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. എല്ലാം മാനം മഹത്വം നിനക്കായി അർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ജീവിതം കണ്ട് മറ്റോരും അനുഗ്രഹിക്കപ്പെടുവാൻ, മാതൃക കാണുവാൻ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. എല്ലാ മാനമോഹത്തും നിനക്കായി അർപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവ് വേഗം വരാറായി. മാറനാഥാ.